ക്ലിയർ വിഷൻ കണ്ണടയ്ക്ക് നല്ലത് ക്ലിയർ വിഷൻ. ക്ലിയർ വിഷൻ സഹകരണ ഹോസ്പിറ്റൽ ജംഗ്ഷൻ മെയിൻ റോഡ് വടകര. ഹരിതാമൃതം പരിപാടിയുടെ ഭാഗമായി സ്ഥാപക ചെയർമാൻ ഡോക്ടർ സി പി ശിവദാസിന്റെ സ്മരണയിൽ ടൗൺഹാളിൽ സാംസ്കാരിക സെമിനാർ സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് പ്രൊഫസർ കടത്തനാട് നാരായണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മാറുന്ന യുവതലമുറയെ നേർവഴിക്കു നയിക്കേണ്ടത് അവരുടെ രക്ഷിതാക്കൾ തന്നെയാണ്. ഈ വിപത്തിനെ ചെറുത്തു തോൽപ്പിക്കാൻ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കുട്ടികളെ അവരുടെ അഭിരുചിക്കനുസരിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിൽ രക്ഷിതാക്കൾക്ക് ജാഗ്രതയുണ്ടാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ സാംസ്കാരിക കേരളത്തിന്റെ ഭാവി എന്നാണ്. ഞാനും നിങ്ങളും ഒക്കെ ചെറുപ്പത്തിൽ പത്രം വായിക്കുമ്പോൾ അതിലെ പല റിപ്പോർട്ടുകളും പ്രധാനപ്പെട്ടവയാണ്. പക്ഷേ ഇന്ന് പത്രം വായിക്കുമ്പോൾ ഓരോ പേജിലുമുള്ളത് കൊലപാതകത്തിൻ്റെ ചരിത്രം, മാനഭംഗപ്പെടുത്തലിൻ്റെ ചരിത്രം, ആത്മഹത്യ, കുത്തിക്കൊല്ലൽ ഇതൊക്കെയാണ്. എനിക്കൊക്കെ അത് വായിച്ചിട്ടങ്ങനെ ഇരിക്കാൻ സാധിക്കില്ല. ഒരാളെ രണ്ട് മൂന്ന് പേർ വന്ന് കുത്തിക്കൊല്ലുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണത്? എനിക്കത് ആലോചിക്കാനേ പറ്റാത്ത കാര്യമാണ്. ഇറ്റ് ഈസ് അൺതിങ്കബിൾ ടു മീ. പക്ഷെ ഇന്ന് യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കും. ഓരോ പേജിലുമുള്ളത് ഇതാണ്. നാലാളുകൾ ചേർന്ന് ഒരാളെ കുത്തിക്കൊന്ന്, പിന്നെ മദ്യം കൊണ്ടുവന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഞങ്ങളുടെ കാലത്തൊക്കെ മദ്യം കഴിക്കുന്നവരുണ്ടായിരുന്നു, പക്ഷെ ഞാനൊക്കെ അതിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്. പ്രൊഫസർ കെ കെ മഹമ്മൂദ് അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക കേരളത്തിന്റെ ഭാവി എന്ന വിഷയം ടി കെ വിജയരാഘവൻ അവതരിപ്പിച്ചു. ഡോക്ടർ ജയശ്രീ, കെ എ മനാഫ്, തയ്യുള്ളതിൽ രാജൻ, അടിയേരി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഓപ്പൺ ഫോറത്തിൽ യൂറിൻ തെറാപ്പിയുടെ ശാസ്ത്രീയത എന്ന വിഷയം അഡ്വക്കേറ്റ് ടി നാരായണൻ വട്ടോളി അവതരിപ്പിച്ചു. കെ എം ബാലകൃഷ്ണൻ, കെ ഗീത, സി പി ചന്ദ്രൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. രാത്രി ഓൾഡ് ഈസ് ഗോൾഡ്, പഴയകാല ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടിയും അരങ്ങേറി. ക്ലിയർ വിഷൻ കണ്ണടയ്ക്ക് നല്ലത് ക്ലിയർ വിഷൻ. ക്ലിയർ വിഷൻ സഹകരണ ഹോസ്പിറ്റൽ ജംഗ്ഷൻ മെയിൻ റോഡ് വടകര.